ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എറ്റ് അന്തർ എപ്പിസോഡ് ഓഫ് മേഗാസ് വ്ളോഗ്സ്. ഞങ്ങൾ കാഞ്ചീപുരം പോയിരുന്നു. കാഞ്ചീപുരം ടൗണിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ കാഞ്ചീപുരത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു മൂന്ന് അമ്പലങ്ങൾ ആണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നമ്മൾ ഒരു മതവിശ്വാസത്തിൻ്റെ പേരിൽ മാത്രമല്ല, അവിടുത്തെ ഒരു ആർക്കിടെക്ചർ അത് ശരിക്കും ഭയങ്കര രസം കേട്ടോ കാണാനായിട്ട്. രസം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും അത്ഭുതമുണർത്തുന്ന, അത് അമ്പലങ്ങൾ മാത്രമല്ല ഇന്ത്യയിൽ പല, ഇപ്പം അജന്ത ആയാലും ഇല്ലോറ ആയാലും മഹാബലിപുരത്തെ ഇപ്പോൾ ഷോർ ടെമ്പിളൊന്നും ശരിക്കും ഒരു ഡയറ്റേ വെച്ച് പ്രാർത്ഥിക്കുന്നൊന്നുമില്ല. പക്ഷേ ആ ടെമ്പിളിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ കുറേ അമ്പലങ്ങൾ ഈ സ്ട്രക്ചർ, ഈ ഒരു ആർക്കിടെക്ചർ കൊണ്ട് എക്സൽ ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് അമ്പലങ്ങളാണ് ഞാനിന്ന്, ഒരു മൂന്ന് അമ്പലമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് ഈ ഇന്ത്യൻ, അതായത് നമ്മുടെ ഒരു ആർക്കിടെക്ചറിനോടോ മുമ്പത്തെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കൾച്ചർ, ഒരുപാട് കൊല്ലം മുമ്പത്തെ ഒരു കൾച്ചർ ഇവിടെയൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് നൂറും ആയിരം പില്ലറൊക്കെയുള്ള ക്ഷേത്രം, നൂറ് പില്ലർ വരെയൊക്കെ ഉള്ള ക്ഷേത്രങ്ങളുണ്ട്. ആ ഓരോ പില്ലറിലും ഓരോ ഡയറ്റിനെ കൊത്തി വെച്ചിട്ട് അത് ഓരോ പില്ലറും ഓരോ കഥ പറയുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ അത്രയും മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പം ഈ ആർക്കിടെക്ചറിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ കാഞ്ചീപുരം. സാരിക്ക് മാത്രമല്ല, കാഞ്ചീപുരം അമ്പലങ്ങൾക്കും വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് വരദരാജ പെരുമാൾ ടെമ്പിളാണ് കാഞ്ചീപുരത്ത്. അത് വിഷ്ണുവിൻ ഡൈറ്റി, അവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വിഷ്ണുവാണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 350 ഇൻക്രിപ്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ 100 പില്ലറുള്ള ഹാളുണ്ട്. 100 പില്ലറിൽ നിർത്തിയിരിക്കുന്ന ഒരു ഹാളുണ്ട്. അത് നല്ല രസമാണ് കേട്ടോ അവിടെ കാണാനായിട്ട്. 100 പില്ലറിൽ ആണ് ഒരു ഒരു വലിയൊരു ഹാള് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോ പില്ലറിലും ഓരോ രൂപമാണ് കൊത്തി വെച്ചിരിക്കുന്നത്. അത് കാണാനായിട്ട് ശരിക്കും നല്ലൊരു ഒരു 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 ഫീലാണ്. പിന്നെ ഈ അമ്പലങ്ങളിലെ ഒരു പ്രത്യേകത പറയട്ടെ, ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുണ്ടല്ലോ തീ ചൂട, ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കാഞ്ചീപുരത്ത്. പക്ഷേ ഈ അമ്പലങ്ങളുടെ ഉള്ളിലേക്ക് കയറിയാലുണ്ടല്ലോ ഒരു ഇങ്ങനെ എ സി വെച്ചേക്കുന്നൊരു ഫീലിങ്ങാണ്, അങ്ങനെ തണുപ്പാണ്. നമ്മൾ തന്നെ വിചാരിക്കും എൻ്റെ അമ്മ ഇത്രയും ചൂടത്ത് പുറത്ത്, അതായത് കാല് പൊള്ളിയിട്ട് മാളു കാല് തറയിൽ വെക്കാണ്ട് ഞങ്ങൾ എടുത്ത് ഓടി വരെ ചെയ്തിട്ടുണ്ട് മാളുവിനെ. അങ്ങനെ ചൂടായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് പോകുമ്പോൾ കാഞ്ചീപുരത്തേക്ക് പോയതും ഞങ്ങൾ ബൈക്കിനാണ് പോയത്, എൻ്റെ അമ്മ പൊള്ളിപ്പോയി. അങ്ങനെ ചൂടുള്ളൊരു സ്ഥലത്ത് നിന്ന് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ഒരു 15 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത അമ്പലത്തിലേക്ക് പോകാനുള്ള ഊർജ്ജം കിട്ടും കേട്ടോ. അത്ര കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒരു വലിയ ഹാളാണ്, ഓരോ പില്ലറാണ്. അത് ശരിക്കും ഈ ഓരോ തൂണും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ, പണ്ടത്ത് ഇപ്പോൾ നമ്മൾ ഈ ക്രെയിനൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ പണ്ട്. എത്ര പേര് നിന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുന്ന പറയണ, എൻ്റെ അമ്മ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകട്ടാ. പിന്നെ തമിഴ്നാട്ടിലെ അമ്പലങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത, അതിപ്പോൾ നമ്മൾ മധുര മീനാക്ഷിയിൽ പോയാൽ എവിടെ പോയാലും ഇങ്ങനെ, അതായത് അമ്പലത്തിൻ്റെ നടുക്കായിട്ട് ഗോപുരം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അല്ലാണ്ട് അമ്പലമല്ല, കുളത്തിൻ്റെ നടുക്ക് കുളം ഇങ്ങനെ വെറുതെ ഉണ്ടാവില്ല, അവിടെ എന്തെങ്കിലുമൊക്കെ പണിതും വെച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ആകെ മൊത്തം ഒരു ആർക്കിടെക്ചറൽ എക്സലൻസ് എന്ന് പറയാനായിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സ്ഥലങ്ങളാണ് തമിഴ്നാട്ടിലെ അമ്പലം കേട്ടോ. ഇപ്പം എനിക്കറിയുള്ളൂ, പിന്നെ ഞാൻ തിരുപ്പതി വരെ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആർക്കിടെക്ചറൽ എക്സലൻസ് തോന്നിയ അമ്പലങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ പോയിട്ടില്ല. സൺ ടെമ്പിളൊക്കെ ഉണ്ട് ഒറീസയിലൊക്കെ, പക്ഷെ ഞാൻ പോയിട്ടില്ല. തമിഴ്നാട്ടിലാണ് ഞാൻ ആകെപ്പാട്. ഇപ്പം തിരുപ്പതി വരെ എനിക്കറിയുള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അമ്പലങ്ങളിൽ അത്രയും വലിയൊരു കൊത്തുപണി ഉള്ളത് ഒറീസയിലൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പോയിട്ടില്ല. ഇനി ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകാംബർ ശിവനാണ് പ്രതിഷ്ഠ. ഏകാംബർനാഥർ ടെമ്പിളാണ് അത്. ഏകാംബരേശ്വരർ ടെമ്പിളാണ്. ഈ ഏകാംബരേശ്വരൻ കൈലാസനാഥറാണ്, അതായത് ശിവനാണ്. പിന്നെന്താന്ന് വെച്ചാൽ ഏറ്റവും വലിയ കാഞ്ചീപുരത്തെ ഏറ്റവും വലിയ അമ്പലമാണ് ഏകാംബരേശ്വർ ടെമ്പിൾ. പിന്നെ അവിടെ ഒരു
പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീച്ചു കൊടുത്തത് നമുക്ക് ഉള്ളിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു തണുപ്പ് കിട്ടും. പിന്നെ ഉണ്ടല്ലോ, ഞങ്ങൾ അവിടുന്ന് പ്രസാദം കഴിച്ചിട്ടോ, പുളിയോദര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുളിയോദരയൊക്കെ മേടിച്ച് കഴിച്ചാൽ, ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചുകൊണ്ടെങ്കിൽ തമിഴ്നാട് ഡിഷസ് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. അവിടെ പ്രസാദമായിട്ട് കിട്ടുന്ന പുളിയോദരയൊക്കെ മേടിച്ച് കഴിച്ചു. അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ അമ്പലങ്ങളിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അയ്യോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല, നല്ല തിരക്കായിരുന്നു. അതെന്തോ ഞാൻ പിന്നീട് പുറത്തിറങ്ങി ഞങ്ങൾ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്, ഈ നമുക്ക് വിഷു ഇല്ലേ, വിഷു പോലെ, അതായത് എന്തോ സംക്രാന്തിയോ അങ്ങനെ എന്തോ ആണ് വിഷുവിന് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അതായത് ഒരു ഇതിൽ നിന്ന് വേറൊരു മേടത്തിലേക്ക് മാറുമ്പോഴാണല്ലോ വിഷു വരുന്നത്. അതുപോലെ തന്നെ അവിടെയും തമിഴ്നാട്ടിലും അങ്ങനെയുള്ളത് കൊണ്ടാണ് കേട്ടോ ഈ അമ്പലങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായത്. ഈ അമ്പലമാണ് കാഞ്ചീപുരത്തിലെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലത്തിൻ്റെ പോലെ തന്നെ തൂണുകളിലാണ് ഇവരുടെ ആർക്കിടെക്ചർ മൊത്തം. ഓരോ തൂണിലും ഓരോ ഡയറ്റി ഉണ്ടാവും, ഓരോ കഥ ഓരോ തൂണിനും പറയാനുണ്ടാവും. അങ്ങനെ ഓരോ കഥകളും ആസ്പദമാക്കി ഓരോ ദേവികളെയും ദേവന്മാരെയും കൊത്തുപണികളും ഇതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണോ, ഒന്ന് അതിൻ്റെ ഒരു എലിവേഷൻ നോക്കി, എത്ര ഉയരത്തിലാണ് നോക്കി. അത് മാത്രമല്ല, ഓരോ സ്ട്രക്ചറും നമുക്ക് കാണുമ്പോൾ തോന്നുന്നു എൻ്റെ ദൈവമേ ഇത്രയും കൊല്ലം മുമ്പ് ഇവരൊക്കെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി വെച്ചു എന്ന് തോന്നുന്നു. സത്യമായിട്ട് കേട്ടോ, അതാണ് വലിയൊരു കാര്യം. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റി ഇവർക്ക്? ഇന്നത്തെ കാലത്ത് നമ്മൾ കിണഞ്ഞ് ശ്രമിച്ചാൽ ഇങ്ങനത്തെ ഒരു ആർക്കിടെക്ചർ ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഇങ്ങനെ ഒരു ആർക്കിടെക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയതായിട്ട് ഇത്രയും വർക്കൊന്നും വെച്ചിട്ടുള്ള അമ്പലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെയും വിശ്വാസം. അപ്പം അങ്ങനെ അത്രയും മനോഹരമായിട്ടുള്ള വർക്കുകളാണ്. നമുക്ക് ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്കിത് കണ്ടുകൊണ്ട് നടക്കാൻ തന്നെ നല്ല രസമുള്ള ഇതാണ്. അതായത് എനിക്ക് തോന്നുന്നു മഴ സിനിമയിലാണെന്ന് തോന്നുന്നു, സംയുക്തവർമ്മ അമ്പലങ്ങളിൽ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു സീനൊക്കെ ആട്ടോ എനിക്ക് അമ്പലങ്ങൾ കടന്നപ്പോൾ. ഇത് ഓരോ തൂണിലും നിന്നിട്ട് സംയുക്തവർമ്മ ഫോട്ടോ എടുക്കുന്ന സിനിമയില്ലേ, അതുപോലെയൊക്കെ തോന്നിയിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ അമ്പലങ്ങളിലും കുളത്തിൻ്റെ നടുക്ക് എന്തെങ്കിലും അവർക്ക് ആർക്കിടെക്ചേഴ്സ് കാണും. പിന്നെ ഞാനിപ്പോൾ ഘോര പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ചൂടിനെ കുറിച്ചിട്ടാണ്. ചൂട് ഉള്ളിലേക്ക് കയറിയപ്പോൾ വന്ന തണുപ്പൊക്കെയാണ്. പക്ഷേ ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുക കേട്ടോ, കാരണം എല്ലാ ഇതിലും വോയിസ് കൊടുത്തിട്ടില്ല. കാരണം ചൂട് കാരണമായതുകൊണ്ടേ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ, ഈ ചൂട് കാരണം നമുക്ക് പറഞ്ഞുകൊണ്ട് നടക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഈ വീഡിയോയിൽ. പിന്നെ ഏട്ടൻ എല്ലാം വായും പൊളിച്ച് നോക്കിക്കേട്ടോ, അയ്യോ ഇതൊക്കെ എന്ത് വർക്കപ്പാ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ എന്താ ഞാൻ പറഞ്ഞില്ലേ, പുളിയോദര മേടിക്കാനുള്ള കൗണ്ടറായിരുന്നു അത്. അവിടുന്ന് ഞങ്ങൾ പുളിയോദര മേടിച്ച് കഴിച്ചു. പുളിയോദര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിയിൽ പുളിയൊക്കെ പിഴിഞ്ഞു വെച്ചിട്ടൊരു ഡിഷാട്ടോ തമിഴ്നാട്ടിലെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ പോയ അമ്പലമാണ് കച്ചമ്പരേശ്വർ ടെമ്പിൾ. അതും ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ്. ഇതേപോലെ തന്നെ അവിടെ പക്ഷേ അത്ര തിരക്ക്, അതായത് ഈ രണ്ട് അമ്പലത്തിലുണ്ടായിരുന്ന അത്രയ്ക്ക് തിരക്ക് ഈ കച്ചമ്പരേശ്വരിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ നമുക്ക് പെട്ടെന്ന് തൊഴുത് ഇറങ്ങാൻ പറ്റിയിട്ടോ. അപ്പം അതും സ്ട്രക്ചറൊക്കെ ഏതാണ്ട് ഇപ്പോൾ കാഞ്ചീപുരത്തുള്ള ഒരു സ്ട്രക്ചറുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ വലിയൊരു വ്യത്യാസം തോന്നില്ല. കാരണം എന്നുവെച്ചാൽ നമുക്ക് ഇനിയിപ്പം എനിക്കറിയില്ല കേട്ടോ, ഓരോന്നിനും ഓരോ വ്യത്യാസം ഉണ്ടോയെന്നൊന്നും അറിയില്ല. പക്ഷെ പൊതുവേ കാണുന്നവർക്ക് ഒരേപോലെ തന്നെ തോന്നാം. എനിക്കങ്ങനെയാണ് കേട്ടോ തോന്നിയത്, കാരണം നമുക്കിതിനെക്കുറിച്ചിട്ട് അത്ര അങ്ങട് ഒരു വിവരമില്ലല്ലോ. ആ പിന്നെ ഒരു അമ്പലം വിട്ടുപോയത് ഏതാണെന്നറിയോ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അമ്പലം കാഞ്ചി കാമാക്ഷി അമ്മൻ ടെമ്പിളാണ്. പക്ഷെ അങ്ങോട്ട് അടുക്കാൻ പറ്റിയില്ല കേട്ടോ. VIPകളടക്കം അമ്പലത്തിൻ്റെ അകത്തുണ്ടായിരുന്നു. ഭയങ്കര തിരക്ക്, ഒരു രക്ഷയില്ല, ഭാഗത്തേക്ക് അടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളത് വിട്ടു. ഞങ്ങൾ അവിടെ വരെ പോയി. ആ തിരക്ക് കണ്ടപ്പോൾ ഞങ്ങൾ അയ്യോ ഈ തിരക്കിൽ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, ഒന്നാം തന്നെ കൊറോണ എക്സി തുടങ്ങിയിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ ആ തിരക്കിലോട്ട് ഞങ്ങൾ ഇടിച്ചു കയറാൻ എന്തായാലും ഉദ്ദേശിച്ചില്ല. അപ്പം ഈ മൂന്ന് അമ്പലങ്ങളാണ് ഞങ്ങൾ തൊഴുത അമ്പലങ്ങൾ. കാഞ്ചീപുരത്തു നിന്ന് ഞങ്ങൾ രണ്ട് സാരി എടുത്തു കേട്ടോ. സാരിയൊക്കെ വളരെ വിലക്കുറവാണ്, കാഞ്ചീപുരത്ത് പോവുകയാണെങ്കിൽ എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ്. പിന്നെ